राह मुसाफिर भटक गया तो मंजिल तुझे दिखाएंगे, तोयबा को एक रोज यकीनन आका हमें बुलाएंगे। चल 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 मदीने चल। अस्सलाम वालेकुम वरहमतुल्लाहि तआला। अल्हम्दुलिल्लाह नहमदुहु व नुसल्ली अला रसूलिल करीम, अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम, बिस्मिल्लाहिर रहमानिर रहीम। व इद यईदुकुमुल्लाहु इहदा ताइफतैन अन्नहा लकुम وتودون أن غير ذات الشوكة تكون لكم ويريد الله ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. صدق الله مولانا العظيم. الله سبحانه وتعالى നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നാം പിടിച്ച നോമ്പ്, നമ്മുടെ തറാവീഹ്, റമദാനിലെ നമ്മുടെ എല്ലാ ഓരോ അമലുകളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ പ്രത്യേകമായ കരുണാകടാക്ഷങ്ങൾ, അവൻ്റെ ഔദാര്യം കൊണ്ട്, വിശുദ്ധ റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട്, വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്തുകൊണ്ട് പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയോജനപ്പെടുത്തുന്നവരിൽ, അനുകൂല സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കോവിഡ് കൊറോണത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ എല്ലാ നാടുകളെയും വീടുകളെയും കുടുംബങ്ങളെയും ലോകത്തെ ഒന്നടങ്കം മോചിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എട്ടാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാൽ. അൻഫാൽ എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത മുതലുകൾക്ക് പറയപ്പെടുന്ന പേരാണ് അൻഫാൽ. ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ യസ് അലൂനക അനിൽ അൻഫാൽ, പ്രവാചകരെ താങ്കളോട് യുദ്ധാർജിത മുതലുകളെ പറ്റിയിട്ട് അവർ സംശയം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അൻഫാൽ അഥവാ യുദ്ധാർജിത മുതൽ എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. യുദ്ധാനന്തരം അന്ന് ലഭിച്ച യുദ്ധാർജിത മുതലുകളെ ചില ചർച്ചകളും ചില വാഗ്വാദങ്ങളുമൊക്കെ ഈ സൂറത്തുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നതിന് ഒരു കാരണമായി മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും അതിലൂടെയുള്ള ചില പാഠങ്ങളുമൊക്കെ ഈ അധ്യായത്തിലൂടെ നമുക്ക് പ്രത്യേകം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. പ്രത്യേകിച്ച് വർത്തമാന സാഹചര്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ നിലയിലും മുസ്ലിമുകളെയും ഇസ്ലാമിനെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ബദറുമായി ബന്ധപ്പെട്ടുള്ള സൂറത്തുൽ അൻഫാലിൻ്റെ ചില പരാമർശങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, കാലോചിതമായി ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് യഈദുകുമുല്ലാഹു ഇഹ്ദ ത്വാഇഫതൈനി അന്നഹാ ലകും, അല്ലാഹു തആല മുഅ്മിനീങ്ങളായ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി രണ്ട് സംഘങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. അഥവാ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാന്റെ കച്ചവട സംഘം, മറ്റൊന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് ബദറിലേക്ക് മുസ്ലിമുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന
യുദ്ധസംഘം. ഈ രണ്ട് സംഘങ്ങളിൽ ഒരു സംഘത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും എന്നൊരു വാഗ്ദാനം പടച്ച തമ്പുരാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അങ്ങനൊരു വാഗ്ദാനം വന്നപ്പോൾ എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് ആയുധബലമില്ലാത്ത ആ ചെറിയ സംഘം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നൽകപ്പെടുന്നതിനെയാണ്. എന്നാൽ അല്ലാഹു തആലയാകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളെ മൊത്തത്തിൽ മുരടോടെ മുറിച്ചു കളയാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആയത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടിക്കാൻ പോകുന്നു. എന്നാൽ അവർക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് വരുന്നതായ വലിയ ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു സായുധ സംഘത്തെയാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുമെന്ന് പടച്ചവൻ വാഗ്ദാനം നൽകിയപ്പോൾ പലരും അന്ന് ആഗ്രഹിച്ചു പോയി ആ കച്ചവട സംഘത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കാരണം ഒന്ന്, ആ കച്ചവട സംഘത്തെ പരാജയപ്പെടുത്താൻ വലിയ യുദ്ധങ്ങളും ഒന്നും ആവശ്യമില്ല. അങ്ങനെ യുദ്ധമൊന്നും ചെയ്യാതെ വലിയ പോരാട്ടമില്ലാതെ അവരെ പിടിച്ചെടുക്കാൻ പറ്റും. വലിയ പോരാട്ടത്തിനുള്ള ആയുധങ്ങളൊന്നും മുസ്ലിമുകളുടെ കൈവശം ഇല്ലതാനും. രണ്ടാമത്തേത്, ആ കച്ചവട സംഘത്തെ പരാജയപ്പെടുത്തിയാൽ കുറച്ചേറെ സമ്പാദ്യങ്ങൾ കയ്യിൽ വരികയും ചെയ്യും. അങ്ങനെ ചില ആളുകൾ കച്ചവട സംഘം ഞങ്ങൾക്ക് കീഴടങ്ങിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. പക്ഷേ പടച്ച തമ്പുരാൻ അതിനെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. പോരാളി സംഘത്തെ നേരിടാനുള്ള എന്തോ ചില വിഷമങ്ങൾ കൊണ്ടും മറ്റു ചില ലാഭങ്ങൾ കൊണ്ടും കച്ചവട സംഘത്തെ കിട്ടിയാൽ മതി എന്ന് കരുതിയതിനെ അല്ലാഹു തആല പ്രത്യേകം ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയാണ് ഇവിടെ. നമുക്കൊക്കെ ഒരു പക്ഷേ തോന്നുമായിരിക്കും, ചില ആളുകൾ അധികാരം അവരുടെ കയ്യിലുണ്ട്, ആൾബലം അവരുടെ കയ്യിലാണ്, നീതിന്യായ വ്യവസ്ഥകളും പട്ടാളവും എല്ലാം അവരുടെ കയ്യിലാണ്, അവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുകയില്ല, ഇനി അവർക്കെതിരെ നാം പോരാട്ടത്തിന് പോയാൽ നമുക്ക് വലിയ ലാഭങ്ങളും സ്ഥാനമാനങ്ങളും ഒന്നും കിട്ടാനും പോകുന്നില്ല, കുറേയേറെ നഷ്ടങ്ങളും കുറേയേറെ കുറവുകളും എന്ന് തോന്നുന്ന കാര്യങ്ങളും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമായി തട്ടാനും മുട്ടാനും നിൽക്കേണ്ടുന്നതുണ്ടോ എന്ന് ഒരുപക്ഷെ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സുകളിൽ ഒരു തോന്നലുണ്ടാകും. പടച്ച തമ്പുരാൻ അതിനെയാണ് നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നത്. ദുഷ്ടന്മാർക്ക് എത്ര അനിഷ്ടകരമായാലും സത്യത്തെ സത്യമായി പുലർത്തേണ്ടുന്നതിനും അസത്യത്തെ ഫലശൂന്യമാക്കുന്നതിനും വേണ്ടി പടച്ചവൻ ചില കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട് അസത്യത്തിന്റെ ശക്തി നശിപ്പിച്ചു കളയുക എന്നുള്ളത്. ആ തീരുമാനം അള്ളാഹു തആല കർമ്മകൊണ്ട് തന്നെ ഇരിക്കണം. ശത്രുക്കൾ എത്ര വലിയവരെന്ന് നോക്കിയിട്ട് നാം ഇറങ്ങുക എന്നുള്ളതല്ല വേണ്ടുന്നത്. ശത്രുക്കളുടെ ആധിക്യമോ അവരുടെ അധികാരമോ അവരുടെ ആയുധമോ അവരുടെ മറ്റ് ശക്തികളോ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി എന്ന് നാം കരുതുന്നത് ഒരിക്കലും ഒരു മുഅ്മിനെ ചേരുന്നതല്ല. മറിച്ച് സത്യവിശ്വാസിയുടെ വിജയമെന്ന് പറയുന്നത് പാരത്രിക ലോകത്താണ്. അസത്യത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങുക എന്നുള്ളതാണ് ആ വിജയത്തിലേക്കുള്ള വഴി. എന്നതിനപ്പുറം ശത്രുക്കളെ നാം പരാജയപ്പെടുത്തിയാൽ മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിജയം കിട്ടൂ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിക സമൂഹത്തിന് ചെറുതോ വലുതോ ആയ വിജയങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾക്കെതിരിൽ നിന്നുകൊണ്ട് ആശയ മാർഗങ്ങൾ അവലംബിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച പലരുമുണ്ട്. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെ സുമയ്യ റളിയല്ലാഹു അൻഹ അതിന്റെ പേരിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശത്രു ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനെതിരെ സത്യത്തിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കലാണ് വിജയമെന്ന് പറയുന്നത്. ബദറിന്റെ യുദ്ധത്തിൽ
പല സഹാബാക്കളും ഷഹാദത്ത് ഷഹീദാക്കപ്പെട്ടു, അവരൊന്നും ബദർ കണ്ടവരല്ല. ആ ഭൗതിക വിജയം അനുഭവിക്കാത്തതിന്റെ പേരിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭൗതികമായ ദുനിയാവിലെ വിജയമോ പരാജയമോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരുതിക്കൊണ്ട്, പൊരുത്തം കരുതിക്കൊണ്ട് ശത്രുവിനെതിരെ നാം ഇറങ്ങാൻ തയ്യാറുണ്ടോ എന്ന് പടച്ചവൻ പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഇത് പ്രത്യേകം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ സംഘമോ വലിയ സംഘമോ, നമുക്ക് നഷ്ടമുണ്ടാക്കുന്നവരോ നമുക്ക് ലാഭം നേടിത്തരുന്നവരോ എന്നല്ല വിഷയം. മറിച്ച് അസത്യത്തിന്റെ വക്താക്കൾക്കെതിരെ ഏത് കാലഘട്ടത്തിലായാലും, അവരെത്ര അധികാരമുള്ളവരായാലും അവരെത്ര ആൾബലമുള്ളവരായാലും, ആ അസത്യത്തിന്റെ വക്താക്കൾക്കെതിരെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടുന്നതുണ്ട് എന്ന് പടച്ചതമ്പുരാൻ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനുശേഷം അള്ളാഹു തആല വലിയ ഒരു സത്യത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. അല്ലാഹു പറയുന്നു, ബദറിലെ സഹാബാക്കളെ നോക്കിയിട്ട് നിങ്ങൾ അല്ലാഹുവായ രക്ഷിതാവിനോട് സഹായം തേടിയതായ സന്ദർഭം നമ്മളൊന്ന് ഓർക്കണം. നാം ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. ബദരീങ്ങൾ ഈ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ അവർ സഹായം തേടിയത് ഏക പടച്ചവനോട് മാത്രമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു തആലയോട് മാത്രം സഹായം തേടുക എന്നുള്ളത്. പക്ഷെ ഇന്ന് നാം ബദരീങ്ങളുടെ മാർഗങ്ങൾ വിട്ടുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റു പലരിലേക്കും, ചില സന്ദർഭങ്ങളിൽ ഈ ബദരീങ്ങളിലേക്ക് തന്നെ സഹായം തേടുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ ബദരീങ്ങൾ പഠിപ്പിച്ച പാഠം എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടായിരുന്നു സഹായം തേടിയത്. അല്ലാഹുവിനോട് സഹായം തേടിയ ഒരു പോരാളി സംഘം, ആ ഒരു സംഘത്തിന് പടച്ചതമ്പരാൻ ഉത്തരം നൽകി, ഫസ്തജബലകും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹു തആല ഉത്തരം നൽകി, നിങ്ങൾക്ക് തുടരെ തുടരെയായി ആയിരക്കണക്കിന് മലക്കുകളെ പടച്ചതമ്പുരാൻ അയച്ചു നൽകുന്നതാണ്. എപ്പോഴും ശത്രുവിനെതിരെ ആശയ ആദർശ രാഷ്ട്രീയ സാമൂഹിക ആരോഗ്യപരമായ പോരാട്ടങ്ങൾ നടത്തുന്നവർ പടച്ചതമ്പുരാനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ പടച്ചതമ്പുരാന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പടച്ചവൻ അവിടെ ഇടപെടൽ നടത്തുന്നതാണ്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്? പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ട് അസത്യത്തിന്റെ വക്താക്കൾക്കെതിരെ പോരാടാൻ ഇറങ്ങുമ്പോൾ അല്ലാഹു തആല എങ്ങനെയാണ് സഹായിക്കുന്നത് നാം ഒന്ന് നോക്കണം. ബദരിൽ പ്രത്യക്ഷമായ ഭൗതിക സഹായങ്ങളല്ല അല്ലാഹു നൽകിയത്. നമുക്കറിയാം, ബദരീങ്ങളുടെ കയ്യിൽ തുരുമ്പടിച്ച വാളുകൾ, ഒടിഞ്ഞ വാളുകൾ, ഒടിഞ്ഞ കുന്തങ്ങളാണ്, തുണി ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രുവിനെതിരെ പ്രതിരോധത്തിന്റെ മാർഗത്തിൽ അവലംബിക്കാവുന്ന മാർഗങ്ങളൊക്കെയും അവർ അവലംബിച്ചു, എടുക്കാവുന്ന ആയുധങ്ങളൊക്കെയും അവർ എടുത്തു, അവർക്ക് ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് അള്ളാഹുവിനോട് സഹായം തേടിയത്. എന്ന് പറഞ്ഞാൽ ആത്മീയ ഭൗതിക കാര്യകാരണങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും പോരാട്ടങ്ങൾ നടക്കേണ്ടത്. ഒരു ഭാഗത്ത് ഭൗതികമായ ആയുധങ്ങളും സജ്ജീകരണങ്ങളും മാത്രം മതി, ദുആയും ഇബാദത്തും വേണ്ട എന്ന് കരുതിയാൽ തെറ്റാണ്. മറ്റൊരു ഭാഗത്ത് ഭൗതികമായ സജ്ജീകരണങ്ങളൊന്നും വേണ്ട, വെറും ദുആയും ഇബാദത്തും മാത്രം മതി എന്ന് കരുതിയാലും തെറ്റാണ്. ബദറിൽ നാം കണ്ടത് കിട്ടാവുന്നിടത്തോളം തുരുമ്പുകൾ മുഴുവനും എടുത്തു ശത്രുക്കൾക്കെതിരെ എല്ലാ കാര്യകാരണങ്ങളും ഒരുക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സഹായം തേടുകയാണ്. പടച്ചവൻ സഹായം നൽകിയത് ഏതൊക്കെ നിലയിലാണ്? ഖുർആൻ പറയുന്നുണ്ട്, അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായിക മുർദിഫീൻ. തുടരെ തുടരായി ആയിരക്കണക്കിന് മലക്കുകൾ, അല്ലാതെ കുറെ വാളും കുറെ കുന്തവും കുറെ പരിചയം ഇറക്കി കൊടുത്തല്ല, മറിച്ച് സഹാബാക്കളെ മുസ്ലിമുകളെ സഹായിക്കാൻ അല്ലാഹു മലക്കുകൾ
നാമൊന്നറിയണം. ഈ മലക്കുകൾ ഇറങ്ങുന്നത് പലപ്പോഴും സഹാബാക്കൾ പോലും അറിഞ്ഞിരുന്നില്ല. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് സഹാബാക്കൾ പോലും അറിയുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ സഹായം, അദൃശ്യമായ സഹായം ഒരു ഭാഗത്ത് ആ പോരാളി സംഘത്തിന് പടച്ചതമ്പുരാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ള, ധൈര്യമുള്ള, ഭൂരിപക്ഷത്തിനെതിരെ പോരാട്ടത്തിന്റെ മാർഗവും അവലംബിച്ചു വന്ന ആ ഒരു സംഘത്തിന് പടച്ചതമ്പുരാൻ അവന്റെ അദൃശ്യമായ സഹായം മാലാകമാരെ ഇറക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ നൽകുകയാണ് ചെയ്തത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى لَكُمْ وَلِتَطْمَئِنَّ بِهِ قُلُوبُكُمْ وَمَا النَّصْرُ إِلَّا مِنْ عِنْدِ اللَّهِ إِنَّ اللَّهَ عَزِيزٌ حَكِيمٌ. ഹൃദയങ്ങൾക്ക് സമാധാനവും സന്തോഷവാർത്തയുമായി പടച്ചതമ്പുരാൻ ആ പോരാളികൾക്ക് ഈ സഹായം നൽകുകയായി. നമ്മളൊന്ന് തിരിച്ചറിയണം, ഹൃദയങ്ങളുടെ സമാധാനം. തൊട്ടടുത്ത ദിവസം ബദറിൽ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ബദരിയങ്ങൾ 1313 പേരും അവരുടെ കയ്യിൽ ഇങ്ങനെ കുറെ തുരുമ്പ് പിടിച്ച ആയുധങ്ങളുമാണ്. മറുഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ സർവസന്നാഹങ്ങളോടും കൂടി. ഇവിടെ ഈ ഒരു ന്യൂനപക്ഷത്തിന് വിജയം കിട്ടണമെങ്കിൽ ഹൃദയത്തിൽ സമാധാനവും ധൈര്യവും ഉണ്ടാകണം. പടച്ചവൻ ഈ ഹൃദയ സമാധാനം ബദരീങ്ങൾക്ക് നൽകുകയായിരുന്നു. ഈ ധീരതയുള്ളവർക്ക് മാത്രമേ എത്രയും വലിയ സംഘത്തെ പരാജയപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പോരാളികൾക്ക് നൽകുന്ന ഒരു വലിയ സഹായമാണ് ഹൃദയത്തിൻ്റെ സമാധാനവും. അതേപോലെ പടച്ചതമ്പുരാൻ അവർക്ക് സന്തോഷ വാർത്തയും അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. വീണ്ടും പടച്ചവനും പറയുന്നു, അള്ളാഹു ആ പോരാളി സംഘത്തിന് കൊടുത്ത ആ ഒരു സഹായം, ഇത് അള്ളാഹു തആല അവന്റെ ഭാഗത്ത് നിന്ന് മനഃശാന്തിയോടുകൂടുള്ള ഒരു പ്രത്യേക മയക്കം, ചില മയക്കം സ്വഹാബാക്കൾക്ക് നൽകി. ബദറിന്റെ തലേന്ന് സ്വഹാബാക്കളൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക, യാത്രാക്ഷീണമുണ്ട്. അവർ ചരിത്രത്തിൽ ആദ്യമായി നോമ്പ് പിടിച്ച്, നോമ്പിന്റെ ക്ഷീണമുണ്ട്, കാര്യമായ ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ അതിന്റെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും തൊട്ടടുത്ത ദിവസം നടക്കുന്ന പോരാട്ടത്തിന് മാനസികമായും ശാരീരികമായും അവർക്ക് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി അള്ളാഹു അവരെ കിടത്തി ഉറക്കുകയാണ്. കാരണം തൊട്ടടുത്ത ദിവസം ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ ഉറക്കച്ചവടോടുകൂടി ഉറക്കത്തിന്റെ ക്ഷീണവുമായി പോകേണ്ടുന്നതല്ല ഒരു പോരാളി സഖ്യമെന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനുമുണ്ട്. അങ്ങനെ അള്ളാഹു അവരെ സ്വസ്ഥമായി കിടത്തി ഉറക്കി. വീണ്ടും പറയുന്നു, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബി ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. എന്ന് മാത്രമല്ല പടച്ചവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ മഴ വർഷിപ്പിച്ചു തന്നു. ബദറിന്റെ തലേന്നൊരു ചെറിയ മഴ അള്ളാഹു തആല പെയ്യിപ്പിച്ചു. എന്തിനാണ്? നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിന്, നിങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനം നീക്കിക്കളയുന്നതിന്, നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിന്, പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു മഴ നൽകി. ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, മാനസികമായും ശാരീരികമായ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അള്ളാഹു മഴ നൽകുകയാണ്. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മനസ്സുകളെ ശുദ്ധിയാക്കാൻ സമാധാനത്തിന്റെ, റഹ്മത്തിന്റെ പ്രത്യേക മഴ അള്ളാഹു തആല നൽകുകയാണ്. അതേപോലെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകാൻ വേണ്ടി അള്ളാഹു മഴ ആണ്. പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ, ബദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭൂമിയുടെ കാര്യവുമായി അടുത്തൊക്കെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കും, ആദ്യം മുസ്ലിമുകൾ പിടിച്ചു നിന്ന ആ ഭൂമി എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന മണ്ണ്, ശത്രുക്കൾക്ക് കിട്ടിയ ഉറപ്പുള്ള മണ്ണ്. എന്നാൽ മഴ പെയ്തോടുകൂടി ഇളകിക്കിടക്കുന്ന മണ്ണ് ഉറയ്ക്കുകയും കട്ടിയായി കിടന്ന മണ്ണ് ചെളിക്കുണ്ടാവുകയും ചെയ്തു. ഇത് ബദറിലെ ചരിത്രമാണ്. ഇതാണ് പടച്ചവന്റെ തീരുമാനം എന്ന് പറയുന്നത്. നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായം കൊണ്ടുവന്നിട്ട് പടച്ചതമ്പുരാന്റെ അദൃശ്യമായ സഹായം അള്ളാഹു തആല നൽകുന്നതാണ്. വീണ്ടും അള്ളാഹു തആല പറയുന്നുണ്ട്, ഇത് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിത്തുല്ലദീന ആമനൂ.
അല്ലാഹു തആല മലക്കുകൾക്ക് ബോധനം നൽകി, നിങ്ങൾ ഞാൻ മുഅ്മിനീങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ആ മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹുവിന്റെ പ്രത്യേക മലക്കുകളെ ഇറക്കി മുഅ്മിനീങ്ങളെ ഒരു ഭാഗത്ത് പടച്ച തമ്പുരാൻ ഉറപ്പിച്ചു നിർത്തുകയാണ്. പോരാളി സഖ്യത്തിന് ഉറച്ചു നിൽക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു തആല നൽകും. അവന്റെ മലക്കുകളെ ഇറക്കി സമാധാനം നൽകി, പിശാചിന്റെ ദുർബോധനത്തിൽ നിന്നും അവരെ മുക്തമാക്കി, അവരുടെ ശരീരത്തിന് പ്രത്യേകമായ ശക്തി പകർന്നുകൊടുത്ത് പടച്ച തമ്പുരാൻ അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തും. എന്നാൽ അതേസമയം മറ്റു ഭാഗത്ത് എന്നാൽ ശത്രുക്കളുടെ മനസ്സിൽ പടച്ച തമ്പുരാൻ ഭയപ്പാടും ഇട്ടുകൊടുക്കും. എല്ലാ സമയത്തും ഇങ്ങനെയാണ്. പോരാളി സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആള് കുറവായിരിക്കും, അധികാരം ഉണ്ടാവില്ല, MP MLA മാരൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ മറുഭാഗത്ത് ശത്രുക്കളോ ആരോടാണോ എതിരാരുന്നത്, അധികാരം അവരുടെ കയ്യിലായിരിക്കും, ആൾബലം അവരുടെ കയ്യിൽ, പട്ടാളം, കോടതി, പോലീസ്, നിയമ നിർമ്മാണങ്ങൾ പോലും അവരുടെ ഇഷ്ടത്തിൽ. പക്ഷേ അപ്പോഴും പോരാളി സഖ്യത്തിന് പടച്ചവന് ഹൃദയത്തിന് ധൈര്യവും ഉറപ്പും നൽകും. എല്ലാ സംവിധാനങ്ങളുമുള്ള ശത്രുക്കൾക്ക് പടച്ച തമ്പുരാൻ ഭയപ്പാടും എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട് ശത്രുക്കളെ എങ്ങനെയാണ് നാം നേരിടേണ്ടത്. ശത്രുവിനെതിരെ പ്രവർത്തനത്തിനായി പോകുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സഹായവും അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു വന്ന് ശത്രുവിന്റെ വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ പോരാടേണ്ടെന്ന ആവശ്യകത പറഞ്ഞു തന്നിട്ട് പടച്ചവൻ പറയുന്നു ശത്രുക്കളെ നേരിടേണ്ടത് എങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതുമുല്ലദീന കഫറു സഹ്ഫൻ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ. അല്ലാഹു പറയുന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, സത്യനിഷേധികൾ പടയണിയായ ആയുധങ്ങളുമായി അവരുടെ അധികാരവുമായി നിങ്ങൾക്കെതിരെ അവർ ഒന്നിച്ചു വരുന്നതായി കണ്ടാൽ നിങ്ങൾ അടിയുറച്ചു നിന്ന് നിങ്ങൾ പോരാടണം. രണ്ട് നിലയിൽ പടച്ച തമ്പുരാൻ വിജയം നൽകും. ഒന്നുകിൽ ഭൗതികമായ ഈ പോരാട്ടത്തിൽ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല വിജയം നൽകും, അതല്ല എങ്കിൽ രണ്ടാമത്തേത് ഈ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് ഏറ്റവും വലിയ വിജയം പടച്ച തമ്പുരാൻ നൽകും. ഈ രണ്ട് വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടായിരിക്കണം എപ്പോഴും അസത്യത്തിനെതിരെ പോരാട്ടത്തിന്റെ മാർഗത്തിലേക്ക് നാം കടന്നു വരേണ്ടുന്നത്. അധികാരികൾ, എല്ലാ സംവിധാനമുള്ളവർ എത്രയോ ആയിക്കൊള്ളട്ടെ, ആ ശത്രുവിനെ കണ്ട് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ശത്രുവിനെ എങ്ങനെ നേരിടണം, ശത്രുവിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈമാനോടെ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ, സത്വ എത്ര വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോരാട്ടം നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും ത്വാക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. സർക്കാർ മദീന.